നമസ്കാരം, ഞാൻ സാബു ജോസഫ്. സ്ട്രീറ്റ് ലൈൻ ന്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഫേഷ്യൽ ചെയ്യാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അല്ലേ? പലരും സൗന്ദര്യ വർധനവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുഖസൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഫേഷ്യൽ ചെയ്യാറുണ്ട്, ബ്യൂട്ടി പാർലറിലൊക്കെ പോകാറുള്ള ആളുകളാണ് കൂടുതലും തന്നെ. അത് സ്ത്രീകളാണ് കൂടുതൽ പോകുന്നതെങ്കിൽ പുരുഷന്മാർ പോകാറുണ്ട്. നമുക്ക് വെഡിങ് ഫംഗ്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് പോകാറുണ്ട് അല്ലേ? നമ്മൾ നിരന്തരമായിട്ട് ഇത് ഫേഷ്യൽ ചെയ്യുകയും അതായത് കെമിക്കൽ ബേസ് ചെയ്തിട്ട് ഫേഷ്യൽ ചെയ്യുമ്പോൾ പിന്നീട് ആ സ്കിന്നിന് ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നതായിട്ട് ഒരുപാട് പേര് പരാതി പറയാറുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് കെമിക്കൽ ഉപയോഗിച്ചിട്ട് ആണല്ലോ ഫേഷ്യൽ ചെയ്യുന്നത്. ഫേഷ്യൽ ഒരുപാട് തരത്തിലുള്ള കെമിക്കൽ ബേസ്ഡ് ആണ്. പല ക്രീമുകളും ഒക്കെ നമുക്ക് സാധാരണ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നീട് സ്കിന്നിന് ഡാമേജ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ഒരു ദിവസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ഇതുപോലെ കെമിക്കലൊന്നും ഉപയോഗിക്കാതെ തന്നെ കോസ്മെറ്റിക് അക്യുപങ്ക്ചറിൽ ഒരുപാട് സാധ്യതകളുണ്ട് സൗന്ദര്യവർദ്ധനവിന്. അത് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോയിൽ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഒന്ന്, നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ്, ഒരു ട്രീറ്റ്മെൻറ്റാണ് കോസ്മെറ്റിക് അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റാണ്. ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഫസ്റ്റ് ഡേ തന്നെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ സ്കിൻ വളരെ നല്ല ഗ്ലോയിലേക്ക് വരുന്നതായിട്ട് കാണാം. അപ്പോൾ സ്കിൻ നല്ല സ്മൂത്തായിട്ട് നല്ല തിളക്കമുള്ള സ്കിന്നായിട്ട് മാറും. സാധാരണ ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാൾ ഒരുപടി മുന്നിലായിട്ട് തന്നെ നല്ല ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുള്ളതാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ. അപ്പോൾ ഇത് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റാണ് അക്യുപങ്ക്ചർ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്ലോ ഉണ്ടാവും. ഇതുപോലെ തന്നെ മുഖക്കുരു ഉണ്ടായിട്ട് ആ ടീനേജ് പ്രായക്കാരായിട്ടുള്ള കുട്ടികൾ നേരിടുന്നൊരു പ്രശ്നമാണ് മുഖക്കുരു അല്ലേ. ഫേസിൽ മുഖക്കുരു മാറാനായിട്ട് എന്തൊക്കെയാണ് പരിഹാരം എന്ന് പലരും ചോദിക്കാറുണ്ട്. മുഖക്കുരു നമുക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. മുഖക്കുരു വന്ന പാടുകൾ പോകും. മുഖക്കുരു എത്ര മുഖക്കുരു ഫുള്ളായിട്ടുള്ള സ്കിന്നാണെങ്കിൽ പോലും മുഖക്കുരു വന്ന പോലെ ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ പാടുകളും പോവും, സ്കിൻ നല്ല ഗ്ലോയിലേക്ക് വരും. അപ്പോൾ ഈ മുഖക്കുരു മാറാനായിട്ടും പലതരത്തിലുള്ള ക്രീമുകളൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ടീനേജ് പ്രായക്കാർ മുഖക്കുരു ഇങ്ങനെ പൊട്ടിക്കും, കൈകൊണ്ട് ഞെക്കി പൊട്ടിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ഇതിന് സാധാരണ ഭക്ഷണ രീതിയും മറ്റ് തരത്തിലുള്ള ജീവിത രീതിയൊക്കെ നമുക്ക് വലിയൊരു പ്രസക്തമായിട്ടുള്ള ഘടകം ആണെങ്കിൽ തന്നെയും നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിലൂടെ മുഖക്കുരുമെല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് മാറ്റിയെടുക്കാം, സ്കിൻ നല്ല ഗ്ലോയിലേക്ക് കൊണ്ടുവരാം. ഇതുപോലെ തന്നെ ടീനേജ് പ്രായക്കാർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ്, അമ്മമാരൊക്കെ ഒരുപാട് പേര് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അമ്മമാർ, അവർക്ക് സ്മോൾ ബ്രസ്റ്റ്, അതായത് ബ്രസ്റ്റിന് വലിപ്പമില്ലാത്ത ഒരു അവസ്ഥ. അപ്പോൾ ഈ വലിപ്പം കൂട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സാഹചര്യത്തിൽ പല അമ്മമാരും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ സ്മോൾ ബ്രസ്റ്റ് വലിപ്പം കൂട്ടാനായിട്ടും ഉള്ള ട്രീറ്റ്മെൻറ്റ് ഈ കോസ്മെറ്റിക് അക്യുപങ്ക്ചറിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ എഫക്റ്റീവായുള്ള ട്രീറ്റ്മെൻറ്റാണ്. യാതൊരു തരത്തിലുള്ള ഉള്ളിലേക്ക് വേറെ മെഡിസിനുകളൊന്നും തന്നെ കഴിക്കാതെ തന്നെ നമുക്ക്, അതായത് ഹാംഫുള്ളായിട്ടുള്ള യാതൊരു മെഡിസിനും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്മോൾ ബ്രസ്റ്റ് എന്നുള്ള സാഹചര്യം വലിപ്പം കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ചില ആളുകൾ ലാർജ് ബ്രസ്റ്റ് ഉണ്ട്, അതായത് ബ്രസ്റ്റിൻ്റെ വലിപ്പം കൂടുതൽ കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. രണ്ടുമുണ്ട്. ഓപ്പോസിറ്റ് സ്മോൾ ബ്രസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ലാർജ് ബ്രസ്റ്റ് വലിപ്പം കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് വിഷമിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട്. അതുപോലെ തന്നെ ഒബേസിറ്റി, നമുക്കറിയാം പൊണ്ണത്തടി, വണ്ണം, അമിത വണ്ണം കുറയ്ക്കാനായിട്ട് ഒരുപാട് പേര് ഒരുപാട് തരത്തിലുള്ള മാർഗങ്ങളൊക്കെ ശ്രമിച്ചിട്ടും വണ്ണം കുറയാതിരിക്കുന്ന സാഹചര്യമുണ്ട്. ഒബേസിറ്റിക്കും വളരെ കൃത്യമായിട്ടുള്ള, വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഞങ്ങളുടെ ക്ലിനിക്കിൽ ലഭ്യമാണ്. അതായത് ചില ആളുകൾക്ക് മുകളിലേക്കുള്ള, അതായത് നമ്മുടെ വയറിന് മുകളിലേക്കുള്ള ഭാഗമായിരിക്കും വണ്ണം ഉണ്ടായിരിക്കുക. ചില ആളുകൾക്ക് താഴേക്ക് വയറിൻ്റെ ഭാഗത്ത് ബെല്ലി ഫാറ്റ് കൂടുതലായിട്ടുണ്ടാവുകയും അതുപോലെ തന്നെ അരക്കെട്ടിന് താഴേക്ക്, അതായത് വലിയ തൈസ് തുടകൾക്കൊക്കെ വലിയ വണ്ണം ഉണ്ടാവുകയും അരക്കെട്ടിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ അടിവയറൊക്കെ നന്നായിട്ട് വണ്ണം ഉണ്ടാകുന്ന സാഹചര്യം, കൊഴുപ്പ് അടിഞ്ഞുകൂടി വലിയ വണ്ണമുണ്ടായിട്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ താഴേക്കുള്ള ഭാവം, തൈസിൻ്റെ ഭാവം, തുടകളുടെ ഭാവം വണ്ണം വെച്ചിട്ട് അത് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ലഭ്യമാണെന്നുള്ളതാണ്. അപ്പോൾ വളരെ അഡ്വാൻസ് ലെവലിലുള്ള
ട്രീറ്റ്മെൻറ്റാണ്. നമുക്ക് യാതൊരു തരത്തിലുള്ള നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല, പെയിൻ ഇല്ല, അതുപോലെ അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമില്ല. വളരെ ലളിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ലഭ്യമാണെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഞാൻ മുൻ വീഡിയോയിലൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അക്യുപങ്ക്ചറിന് ഇത് മാത്രമല്ല, കോസ്മെറ്റിക് അക്യുപങ്ക്ചർ എന്ന് മാത്രമല്ല, മറ്റെല്ലാത്തരം അസുഖങ്ങൾക്ക് ഇന്ന് പി സി ഒ ഡി മൂലം വിഷമിക്കുന്ന പെൺകുട്ടികളുണ്ട്. ചെറിയ പ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികൾ മുതൽ പി സി ഒ ഡി എന്നുള്ളൊരു അവസ്ഥ ഇന്ന് വളരെ അധികം കാണപ്പെടുന്ന ഒരവസ്ഥയാണ്, ഒരു രോഗാവസ്ഥയാണ്. ഓവറിൽ ചെറിയ കുരുക്കൾ വരികയും ആ കുരുക്കൾ വന്നിട്ട് ഇറഗുലർ മെൻസ്ട്രേഷൻ, അതായത് പീരീഡ്സ് കറക്റ്റ് അല്ലാതെ ഇരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഓവർ ബ്ലീഡിങ് വരുന്ന അവസ്ഥ, ഇതുപോലെ ക്രമം തെറ്റിയ ആർത്തവത്തിൻ്റെ അവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പെൺകുട്ടികളും മുതിർന്ന സ്ത്രീകളുണ്ട്. ചെറിയ പെൺകുട്ടികൾ മുതൽ ഇത്തരം കാര്യങ്ങൾ പി സി ഒ ഡി വന്നു കഴിഞ്ഞാൽ അത് തുടർന്ന് പോകുമ്പോൾ പലപ്പോഴും അത് ഗർഭധാരണത്തിന് തടസ്സമായിട്ട് വരുന്നൊരു സാഹചര്യമാണ് പിന്നീടുണ്ടാവുക. അപ്പോൾ വളരെ നേരത്തെ തന്നെ അത് ചികിത്സിച്ച് മാറ്റേണ്ട ഒരു രോഗാവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ യൂട്രസിനുണ്ടാകുന്ന ട്യൂമർ, ഇതിനൊക്കെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ നട്ടല് അകൽച്ച, നമുക്ക് ഒരുപാട് പേര് ഞങ്ങളടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എല്ലായിടത്തും പോയി മടുത്ത് കഴിയുമ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്നത് മിക്കവാറും തന്നെ. അപ്പോൾ ഡിസ്ക് അകൽച്ച അല്ലെങ്കിൽ ഡിസ്ക് ബൾജിങ്, ഡിസ്ക് പ്രൊലാപ്സ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ഭാഗത്തുള്ള ഞരമ്പുകൾ കംപ്രസ് ചെയ്തിരിക്കുന്ന സാഹചര്യം, നടുവേദന കൊണ്ട് കുമ്പിടാനും നിവരാനും പറ്റാത്ത അവസ്ഥ, നടക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ ബെൽറ്റ് ഇട്ടുകൊണ്ട് യാത്ര ചെയ്യാനേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യം, ഓപ്പറേഷൻ ഇല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറയുന്ന അവസ്ഥ, ഇതൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾ നിരവധി കേസുകൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തന്നെ വളരെ രോഗശമനത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകളുടെ പല വീഡിയോസും നമുക്ക് മുൻപ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ അവരുടെ അനുഭവം പറയുന്നു. ഇത്തരം വീഡിയോകളും കണ്ടിട്ട് ധാരാളം പേര് ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. അതുപോലെ മുട്ടുമാറ്റി വെക്കൽ സർജറി വേണമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അതില്ലാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സുഖപ്പെടുത്താൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഇത്തരമുള്ള എല്ലാ രോഗാവസ്ഥകളിലും നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഞങ്ങളുടെ ക്ലിനിക്കിൽ. അതും വളരെ കുറഞ്ഞ ചിലവിലാണ്, വലിയ ചിലവുകളൊന്നുമില്ല, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള പഥ്യങ്ങളില്ല. സാധാരണ ജീവിതത്തിൽ നിങ്ങൾക്ക് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. വളരെ കുറഞ്ഞ ചിലവ് മാത്രമാണ് ഈ ചികിത്സയ്ക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്ലിനിക്ക് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് മൂക്കന്നൂരാണ്. വൺ എസ് ഹോമിയോ ആൻഡ് അക്യുപങ്ക്ചർ ക്ലിനിക് എന്നാണ് ഞങ്ങളുടെ ക്ലിനിക്കിൻ്റെ പേര്. ഞങ്ങളുടെ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട കോൺടാക്റ്റ് നമ്പർ 7012086177. ഞങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലിനിക്കിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ ലൊക്കേഷനൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വൺ എസ് ഹോമിയോ ആൻഡ് അക്യുപങ്ക്ചർ ക്ലിനിക് എന്ന് പറഞ്ഞ് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ, ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരുപാട് പേർക്കത് പ്രയോജനം ചെയ്യുന്നുള്ളതാണ്. ഇതുപോലെ രോഗാവസ്ഥയിൽ വിഷമിക്കുന്ന ആളുകൾ, കഴുത്ത് വേദന, ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ, ഹിപ് ജോയിൻ്റ് പെയിൻ, അതുപോലെ മുട്ടുവേദന, ഉപ്പുറ്റ് വേദന, ഇതുപോലെ എല്ലാത്തരം വേദനകൾക്കും നമുക്ക് ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്ലിനിക്കിൽ ബുക്ക് ചെയ്യുന്നതിനും അതുപോലെ സംശയങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിന്നുള്ള ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വയ്ക്കുക, ഓൾ ഒന്ന് ഓണാക്കി വയ്ക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് തത്സമയം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.